ലഭിക്കുന്ന അവസരങ്ങളെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വിഘ്നങ്ങളൊന്നും വരാതെ ഇറങ്ങിപ്പുറപ്പെട്ട കാര്യം ഭംഗിയായി നടക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് നാം എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് വിഘ്നേശ്വരന് തേങ്ങ ഉടച്ചു തന്നെ ഇത്തവണ തുടങ്ങാം. അത് കേരളത്തിലെ ഐന്ദവ ജനതയുടെ ചങ്കിനെ തറച്ചിരിക്കുകയാണ്. അതിനൊരു വിട്ടുവീഴ്ചയും മാർഗമില്ല. ഭാവിക്ക് പശ്ചാത്തപിക്കാനൊരു ചെറുപഴുതുകൂടി അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. ആ വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ ഈ തേങ്ങയും തലയും അണ്ടഗ്രാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ. മാപ്പൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മാപ്പും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, തിരിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നില്ല, തിരിച്ചു പറയാൻ എനിക്ക് പറയില്ല. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന് പറയുന്നത് പോലെയാണ് സുരേട്ടന്റെ കാര്യം. സുരേട്ടന് വലിയ തൃപ്തിയൊന്നുമില്ല. ഏതിലാണ് തൃപ്തിയില്ലാത്തത്? പഴയ ശബരിമല സമരത്തിലാണ്. പണ്ട് കുറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഗുണം ചെയ്തില്ലെന്നാണ് സുരേട്ടന്റെ ഒരു പരാതി. അപ്പോൾ സംഘമിത്രങ്ങളെ, കുലസ്ത്രീകളെ, നോട്ട് ദ പോയിന്റ്, സുരേട്ടൻ അതൃപ്തനാണ്. സുരേട്ടാ, നിങ്ങൾ പറ, എന്താ ഇപ്പൊ നിങ്ങളെ പരാതി? അല്ല സുരേട്ടാ, നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പരാതി അത് നമ്മളെ പഴയ ശബരിമല സമരത്തെ കുറിച്ചാണോ? അതായത് നിങ്ങൾ മറ്റേ ഷർട്ടൊക്കെ വലിച്ച് കീറി ഇരുമുടിയൊക്കെ താഴെ എറിഞ്ഞ് നല്ല അസാധ്യ പ്രകടനം കാഴ്ചവെച്ച ആ സമരത്തെ കുറിച്ച്? എന്നിട്ട് ഇപ്പൊ നിങ്ങക്ക് ഇങ്ങനെ തോന്നാൻ എന്താ സുരേട്ട കാരണം? എന്നാലും ഇതത്ര ശരിയാണോ? അയ്യപ്പന് വേണ്ടി സ്വയം സമർപ്പിച്ച് സമരത്തിനിറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞവരാണല്ലോ. അന്ന് സ്വയം സമർപ്പിച്ച ഒരു കാര്യത്തിനിറങ്ങിയതാണെങ്കിൽ നിങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ? അയ്യപ്പൻ അന്ന് നിങ്ങൾ ചെയ്തതിന് പ്രതിഫലം തന്നില്ല എന്നാണോ? കർമ്മഫലം കിട്ടിയില്ല എന്നാണോ? എന്താണ് സുരേട്ട, അയ്യപ്പൻ അത്രക്ക് അങ്ങനെ പ്രീതിപ്പെട്ടില്ല അല്ലേ? അല്ല അല്ല അല്ല, അങ്ങനെയല്ല സതീശേട്ടാ. സതീശേട്ടനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയും നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ മതേതര കാഴ്ചപ്പാടും മതേതര നിലപാടുകളൊക്കെ എത്ര കണ്ടതാ കേരളം. അങ്ങനെയുള്ള നിങ്ങളെ പറ്റി ആരെങ്കിലും അങ്ങനെ പറയോ? വിശ്വാസത്തെ അണിച്ചുകൊണ്ടുള്ള അതിന്റെ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവും. മറ്റുള്ള ആളുകളുടെ മതവിശ്വാസവുമായി കൂട്ടിക്കെട്ടുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അത് ശരി. അപ്പോ സതീശേട്ടാ, ഇതിൽ നിന്ന് നാട്ടുകാർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങള് സുരേട്ടന്റെ ടീമിന്റെ ബി ടീം തന്നെയാണ്. അല്ലെങ്കിലേ ഈ വിശ്വാസത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് ഇത്രയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. നല്ലത് തന്നെ, നടക്കട്ടെ. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. വിഷയം ഇപ്പോൾ ഗണപതിയാണ്. ഗണപതി വിഘ്നേശ്വരനാണ്. വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കാൻ ഗണപതിയെ പൂജിക്കണമെന്നാണ് വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെ വിഘ്നം മാറ്റാൻ ഗണപതിയെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ആരാധിക്കും സ്വത്താണ്, ആരാധിക്കും സ്വത്താണ്, ഹിന്ദുവിന്റെ പൊട്ടാണ്, ഹിന്ദുവിന്റെ പൊട്ടാണ്, ഇന്ത്യയുടെ മുത്താണ്, ഇന്ത്യയുടെ മുത്താണ്, പുന്നാര മുത്താണ്, പുന്നാര മുത്താണ്. വയലാർ എഴുതുപോയത് പോലെ. അതെ അതെ അതെ, ഒന്ന് നിന്നെ. ഈ ജി സുകുമാരൻ നേർക്കിപ്പോ ഇവിടെ എന്താ കാര്യം? എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാണ്, പക്ഷേ ഈ പുണ്ണാക്കുണങ്ങുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ആരുടെയും രാഷ്ട്രീയക്കാരുടെ ഒരു പിന്തുണയും പ്രതീക്ഷിക്കുന്ന. അല്ല നായരേട്ട, ഇപ്പൊ ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ സമുദായം ഗണപതി അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞോ? നിങ്ങൾ ഒറ്റക്കാണോ ഗണപതിക്ക് വേണ്ടി ഈ പോരാട്ടത്തിന് ഇറങ്ങുന്നത്, അതോ കൂടെ ആരെങ്കിലും?
ഞാൻ ബി ജെ പിയുടെ സൈഡ് പറയല്ല, ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് അവര് നേരത്തെ തുടങ്ങിയതാണെങ്കിൽ പോലും അതിനെപ്പറ്റി നല്ല വാക്കുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതാണ് കാര്യം. പണ്ട് ശബരിമലയിൽ ചെയ്ത പോലെ ഒന്നുകൂടി ചെയ്തു നോക്കണം, എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുമോ എന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്. കിട്ടിയാൽ കിട്ടി. പക്ഷേ ജി സുകുമാരൻ നായർ ഇങ്ങനെ ഇറങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ട്. ആരാണെന്നല്ലേ, ഇതാ കേട്ടോ. മതതീവ്രവാദികൾക്കോ അല്ലെങ്കിൽ സംഘപരിവാരനോ ഒന്നും ഇതുവരെ കീഴടങ്ങാത്ത പ്രസ്ഥാനമാണ് NSS. NSSന്റെ പ്രസക്തി അത് തന്നെയാണ്. ഞാൻ 18 വർഷം RSS-കാരനായിട്ട് ഈ ദണ്ഡം പിടിച്ചു നടന്നവനാ. അപ്പോ കാര്യം വളരെ സിമ്പിൾ ആണ്. കോൺഗ്രസിനായാലും BJP-ക്കായാലും ഇനിയിപ്പോൾ NSS-നായാലും ലക്ഷ്യം അവരുടെ ലാഭമാണ്. അതിനുവേണ്ടി അവർ അയ്യപ്പനെയോ ഗണപതിയെയോ ആരെയാണോ കിട്ടുന്നത് അവരെ കൂട്ടുപിടിക്കും. അല്ലാതെ വിശ്വാസമൊന്നും അവർക്കൊരു വിഷയമേ അല്ല. എന്തായാലും ഓരോരുത്തരുടെയും വിശ്വാസം അവരവരെ തന്നെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഒരു പ്രാർത്ഥന ഗണേശനോടുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ 10 വോട്ട് കിട്ടി കേരളത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാം, എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടാമെന്ന് പ്രതീക്ഷിച്ച് അപ്പുറവും ഇപ്പുറവുമില്ലാതെ 2 തോണിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരോടാണ്, നിങ്ങളെ ഗണപതി ഭഗവാൻ രക്ഷിക്കട്ടെ. എന്തരോ എന്തോ.